അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. Acts chapter 8 verses 9 onwards. എന്നാൽ ശിമോൻ എന്ന് പേരുള്ളൊരു പുരുഷൻ ആ പട്ടണത്തിൽ ആവിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിച്ചു പോന്നു. ശമരിയ പട്ടണത്തിൽ വലിയ ഉണർവ് നടക്കുകയാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി ആരാന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം നിങ്ങൾ നോക്കാമെങ്കിൽ വ്യക്തിയെ കാണാം. 6-ാം അധ്യായത്തിൽ സഭയിൽ ചെറിയൊരു ഭിന്നതയാണ്. എന്താണ്? എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും തമ്മിലാണ് ഭിന്നത. ഭാഷ അടിസ്ഥാനത്തിലുള്ള ഭിന്നത, ദേശ അടിസ്ഥാനത്തിലുള്ള ഭിന്നത, നേതാക്കന്മാരെ ചൊല്ലിയുള്ള ഭിന്നത, അങ്ങനെ പലതരം ഭിന്നതകൾ ഉണ്ടാകാറുണ്ട്. കുർബാവരെ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള ഭിന്നത, പൈസക്കാരും പൈസ ഇല്ലാത്തവരുള്ള ഭിന്നത, ഇതെല്ലാം ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ലോർഡ്. ചില ആൾക്കാർ പറയുന്നത് ഇവിടെ പല കുഴപ്പങ്ങളാണ്, അതുകൊണ്ട് ഞാൻ വേറെ സഭയെ പോവാന്ന്. പ്രൈസ് ലോർഡ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും അവിടെ പന്തവും കൊളുത്തി പടനിൽക്കുകയാണ്. പ്രൈസ് ലോർഡ്. നിങ്ങൾ സ്വത്ര അപ്പോസ്തല പ്രവൃത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിക്കണം. അവിടെ കുറേ സഭകളുണ്ട്. അവിടെ എല്ലാം കുഴച്ചിലുകൊണ്ട് കുഴച്ചിൽ പാർട്ടിയുണ്ട്. മുഖത്ത് നോക്കി പറ അവിടെ എല്ലാം പറ സ്വത്രം. കോട്ടയം വിട്ട് കൊരിന്തി ചെന്നാൽ മുഖത്ത് നോക്കി പറഞ്ഞേ അവിടെ കുഴച്ചിലിൻ്റെ ആശാമാരാ പറഞ്ഞോട്ടെ. എന്നാൽ കൊരിന്ത് വിട്ട് ഗലാത്യ സഭ ചെന്ന് വെച്ചാലോ അവിടെ അളിയന്മാർ കാരണം നിൽക്കാൻ മേല. മുഖത്ത് നോക്കി പറഞ്ഞ കുഴച്ചിലുകാരെല്ലായിടത്തും ഉണ്ട്. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസലോ. എന്നാൽ അഭിഷേകം എല്ലായിടത്തും ഉണ്ട്, യേശുവും എല്ലായിടത്തും ഉണ്ട്. വേണ്ടിവർ നന്മ പ്രാപിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ചിലർക്ക് എങ്ങനെ ഉണർവുണ്ടാക്കാം, എങ്ങനെ അഭിഷേകം പ്രാപിക്കാം, ചിലർക്ക് എങ്ങനെ. അതുകൊണ്ടാണ് നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ കൊയ്ത്തിനായി വയലുകൾ. അത് സഭയെ തല ഉയർത്തി നോക്കുന്നവരുണ്ട്, താത്തി നോക്കുന്നവരുണ്ട്. നീ ഏത് കൂട്ടത്തിലാണെന്ന് എനിക്കറിയത്തില്ല. മുഖത്ത് നോക്കി പറ തല ഉയർത്തി നോക്കിയാൽ വലിയ വാതിൽ തുറന്നിരിക്കുന്ന കാണാം. തല താഴ്ത്തി നോക്കിയാൽ ചില പാമ്പുകൾ ഇഴയുന്ന കാണാം. ഏത് വേണോ നീ തീരുമാനിക്കും. നിനക്ക് പാമ്പിനോടാണ് ഇഷ്ടമെങ്കിൽ പാമ്പ് നിൻ്റെ അടുക്കൽ വരും. സ്വത്രം. നുഴഞ്ഞു വരുന്ന കള്ള സഹോദരന്മാരെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നുഴഞ്ഞു വരുന്നത് കാണണമെങ്കിൽ, ഇഴഞ്ഞു വരുന്നത് കാണണമെങ്കിൽ തല താത്തി ഇട്ടാൽ മതി, നിന്റെ വേത്തം വന്ന് കയറും. എന്നാൽ തല ഉയർത്തിപ്പിടിച്ചാൽ ഒരു ഉണർവ് തുടക്കുന്ന കാണാം. ഒരു ലോക ഉണർവ് ആരംഭിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം ഒരു ലോക ഉണർവ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തല ഉയർത്തുന്ന മക്കൾ അത് കാണും, അതിൻ്റെ കൂടെ അതിൽ പങ്കാളികളാകും. എന്നാൽ തല താഴ്ത്തിയിടുന്നവരെ നോക്കി പാമ്പുകൾ ഇഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പാമ്പിൻ്റെ വായിൽ ചെന്ന് പെടേണ്ടവർക്ക് അങ്ങനെ പെടാം. തല ഉയർത്തുന്നവർക്കായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വീട്ടിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ, ഇതിനകത്തും തല പൂഴ്ത്തിയിട്ടാൽ നമ്മൾ അവിടെ തന്നെ കിടക്കത്തുള്ളൂ. തല ഉയർത്തുന്നവർക്ക് വേണ്ടി വലിയ പദ്ധതികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുക. ഏതായാലും തോമസ് ഊട്ടി പറഞ്ഞ ഇവിടം വരെ തല ഉയർത്തി തല ഉയർത്തുവാൻ. കാരണം തല താഴ്ത്താൻ പോയ മുഴുവൻ വിഷയങ്ങളാണ്. വീട്ടു വിഷയം, തൊട്ടടുത്ത എല്ലാം വിഷയം, വന്നിടത്ത് വിഷയം, നിന്നിടത്ത് വിഷയം, സഭയ വിഷയം, വിഷയം വഴി വന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഓരോ ചിലടത്തൊക്കെ വിഷയത്തിൽ കുടുങ്ങിയതാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ അവിടുന്ന് എല്ലാം തല പൊക്കും തോറും മുൻപോട്ട് മുമ്പോട്ട് യാത്ര കണ്ട് യാത്ര കണ്ട് പോകുക. തല ഉയർത്തുന്ന മക്കൾക്കായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുക. അബ്രഹാം, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി നാല് വശത്തേക്ക് നോക്കുക. സ്വത്രം. മുഖത്ത് നോക്കി പറ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം പറഞ്ഞാട്ടെ. ചിലതൊക്കെ വിട്ടുപിരിയും, ചിലതൊക്കെ ചിലപ്പോൾ കൂടെ നിൽക്കത്തില്ല. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നിന്റെ വിടുതൽ ആരംഭിക്കുന്നത്. നീ തല ഉയർത്ത്, നീ നാല് വശത്തേക്ക് നോക്ക്. നിന്റെ കണ്ണ് കാണുന്ന ദേശം മുഴുവൻ ഞാൻ നിനക്ക് അവകാശമായി തരും. ചില കമ്പനി വിട്ടു കഴിയുമ്പോഴേ ചിലത് തുറക്കപ്പെടുത്തും. അതിനായി നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം. ആ പറഞ്ഞു പോയാൽ ഒത്തിരി പറഞ്ഞു പോകുമല്ലോ. വായിച്ചാട്ടെ. സ്വത്രം. ശിമോൻ എന്ന ഒരാഭിചാരകൻ. ഈ ഇവിടെ എന്താണ്? ശമരിയായിൽ വലിയ ഉണർവ് നടക്കുകയാണ്. 6-ാം അധ്യായത്തിൽ എന്താ സംഭവം? സഭയ്ക്കകത്ത് രണ്ട് കൂട്ടർ തമ്മിൽ പിണക്കം. എന്തിനാണ്? വായിച്ചോളൂ 6-ാം അധ്യായം തുടക്കം ബാക്കി. അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ. മുഖത്ത് നോക്കി പറ ചെറിയ സഭ നല്ല സഭയാന്ന് പറഞ്ഞ ഇതാന്ന് പറ. മുഖത്ത് നോക്കി പറ. ശിഷ്യന്മാർ പെരുകിയ പല പ്രശ്നങ്ങളാന്ന് പറ. സ്വത്രം. ഉണ്ട്. 5 പേര് കയ്യും കൊട്ടി പാട്ടി അങ്ങ് പാടാ പാടി പോകാമെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നും. അത് വെറും തോന്നലാണ്. ശിഷ്യന്മാർ പെരുകി വരട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. പട്ടണങ്ങൾ മുഴുവൻ രക്ഷിക്കപ്പെടട്ടെ. കോട്ടയം മുഴുവൻ ആരാധനയ്ക്ക് വരട്ടെ. ഇന്ത്യ മുഴുവൻ ആരാധനയ്ക്ക് വരട്ടെ. ആ ദർശനമുള്ള മക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുക. എനിക്കതാ ഇഷ്ടം. എനിക്ക് 10 പേരുടെ കൂടെ ആരാധിക്കുന്നതാണ് ഇഷ്ടം. പിറ്റേ ശബത്തിൽ പട്ടണം മുഴുവൻ വന്നെന്ന് വകുപ്പിൽ വായിക്കുന്നു. എന്താണ് പിറ്റേ ശബത്തിൽ? പൗലൂസിൻ്റെ ആരാധനയ്ക്ക് എത്ര പേര് വന്നു? അത് ഈ ഇവിടെ നടക്കും. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ ശ്രദ്ധിക്കുക. സാധാരണ സഭകളുടെ ദർശനം ഒരു ഹോള്,
ഒരു ശവക്കോട്ട. എന്താണ്? ഒരു ഹോള്. ഈ ശവക്കോട്ടയ്ക്കകത്തുകൊണ്ട് ആദ്യം അവരവരുടെ ദർശനം കുഴിച്ചിടും. സ്തോത്രം, ആമേൻ. രണ്ട് ശവക്കോട്ട വിട്ടു ഉണ്ടായിരുന്നു, സ്വന്തമായി മേടിച്ച ശവക്കോട്ട സ്വർഗീയവരനും കൊടുത്തേച്ചാ ഞാൻ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ എന്നെ അടക്കിയില്ലെങ്കിൽ നാട്ടുകാർ വെച്ച് ഉണങ്ങിക്കോളും, എനിക്കത് പേടിയൊന്നുമില്ല. ഞാൻ ഒരുത്തിനെ കണ്ടിറങ്ങിയതാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇതൊന്നും കണ്ടിറങ്ങിയതല്ല, മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരുത്തനെ കണ്ടതാ, എന്നെ തൊട്ടതാ. അവൻ ലോകം മുഴുവൻ ഇളക്കുന്ന രാജാദി രാജാവാ. അവൻ അന്ന് ആകാശത്തെയും കടലിനെയും ഇളക്കി, ഇന്ന് സകല ഭൂമിയെയും അവൻ ഇളക്കാൻ പോകുകയാണ്. ഭാരതത്തിന്റെ അടിവേരുകൾ ഇളകുകയാണ്, ദേശത്തിന്റെ അടിവേരുകൾ ഇളകുകയാണ്. ഒരു പട്ടണം ഉണർവിലായിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ജെറുസലേമിൽ ഉണർവ് തുടങ്ങിയപ്പോൾ സാത്താന് സോക്കേടും തുടങ്ങി. അവന്റെ സോക്കേട് എവിടെയാണ്? ഭൗതികത്തെ കയറി പിടിച്ചു. വായിച്ചോളൂ, വായിച്ചോളൂ, വായിച്ചോളൂ. അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന. വിധവമാർക്ക് ഭക്ഷണം വിളമ്പുന്ന ഒരു പരിപാടി അവിടെ ഉണ്ട്. റീച്ച്, എന്താണ് റീച്ച്? ചെറിയതുണ്ട്. അപ്പം തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷ. എനിക്കറിയത്തില്ല, കറി കുറച്ച് വിളമ്പി എന്നാണോ, അല്ലെ ഒരു മീമറുത്ത ചോറിന്റെ അടിയിൽ ഒളിച്ചു വെച്ച് കൊടുത്താണോ, ഒന്നും എനിക്കറിയില്ല. എന്തോ സംഭവിച്ചു അവിടെ. സ്തോത്രം. എബ്രായ ഭാഷക്കാർക്ക് എല്ലാം ബെസ്റ്റായിട്ട് കിട്ടുന്നു. ആ യവന ഭാഷക്കാർ, എബ്രായ ഭാഷ, രണ്ട് യഹൂദന്മാരാണേലും മറ്റൊരു വരത്തന്മാരാ. മറ്റൊരാരാണ്? ഞങ്ങള് നിപ്പന്മാരാ. ഇപ്പൊ നിപ്പന്മാർ വരത്തന്മാർക്കിട്ട് ഒരു ചെറിയ തോണ്ട്, അവർക്ക് സാധനം കിട്ടുന്നില്ലെന്നൊരു പരാതി. ഞാൻ ഒരു ദൈവമക്കളോടൊരു കാര്യം പറയാം. ഏറ്റവും വലിയ ഐക്യത സഭയിൽ ഉണ്ടാകേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, വിശ്വാസത്തിലുള്ള ഐക്യത. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എഫേസ്യ ലേഖനം 4:11 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും. അടുത്തിരുന്ന ആരിലും കൂടെ ഒക്കെ ബൈബിള് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ചില ശുശ്രൂഷകരെ ഏതെങ്കിലും സഭ വിട്ടാവുണ്ടല്ലോ, ഐക്യതയിലിരുന്ന സഭ ഈ പാസ്റ്റർ ചെല്ലുന്നോടെ മൊത്തം തല്ലിക്കലക്കും. നമ്മുടെ മധ്യത്തിൽ അങ്ങനെ ഇല്ലാത്തതിനായി സ്തോത്രം. പക്ഷെ ഇവരെ ആക്കി വെച്ച എന്തിനാ? അത് നാം എല്ലാവരും, നാം എല്ലാവരും വിശ്വാസത്തിലും, വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. അതാണ് ഐക്യത. ഹെവൻലി ഫീസ്റ്റിനെ ലോകത്തിൽ മറ്റേ, ഞാൻ ഉയർത്തിപ്പൊക്കിയൊന്നും പറയല്ല, ഒരു വലിയൊരു പ്രത്യേകത പറയാറുള്ളത് വിശ്വാസത്തിൽ ഒറ്റ വിശ്വാസമാണ്. ലണ്ടനിൽ ചെന്നാലും രോഗസൗഖ്യത്തിന് ഇങ്ങനെ നിൽക്കുന്ന കാണാം. ആമേൻ. ദുബായ് ചെന്നാലും സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന കാണാം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. കാരണം എല്ലാവരും സൗഖ്യത്തിലും വിടുതലിലും യേശു അകത്തുണ്ടെന്നും എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ്. ഒറ്റ വിശ്വാസമാണ്. അതിൽ കൊണ്ടുവരാൻ ആ ബുദ്ധിമുട്ട് നമുക്കറിയാം. 4 ചേർന്ന് പക്ഷപാത രോഗി യേശുവിൻ്റെ അടുക്കൽ. ഈ 4 ഒരാൾക്ക് പെട്ടെന്ന് സൗഖ്യമാകില്ല, വേറൊരാൾക്ക് അങ്ങനെ സൗഖ്യത്തിന് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ 4 അഭിപ്രായമായിരുന്നെങ്കിലോ? ഈ പുള്ളിക്കിപ്പോൾ എന്തേ ഉള്ളൂ? പക്ഷപാതമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് 4 കൂടെ വഴക്ക് പിടിച്ചുള്ള താഴെ വീണ നടുവും കൂടെ ഓടി. ഞാൻ ഇവിടെ ഈ രോഗസൗഖ്യം പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന ഒരാൾ പോലും ഇതിനകത്തിരിപ്പില്ല. ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് വന്ന് എന്നെ കാണുന്ന നിങ്ങളുടെ തലയൊക്കെ വെച്ച് ഞാൻ ശാസിക്കാം. പ്രൈസലോ. സ്വത്ര അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കേ, വീര്യപ്രവർത്തികൾ നടക്കും. രോഗസൗഖ്യങ്ങൾ, അത്ഭുത രോഗസൗഖ്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടല്ലാതെ പ്രാപിച്ചവരെല്ലാം കൈ ഉയർത്തി പിടിച്ചാട്ടെ. കൈ ഉയർത്തി വീശി കാണിക്കാം, നല്ല പോലെ വീശി കാണിക്കാം. ക്യാമറയിലെടുക്കണം. സ്തോത്രം. ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ടെ. സ്തോത്രം. പല സൈക്കോളജികൾക്കും പല ട്രീറ്റ്മെൻറ്റുകൾക്കും തരാൻ മേലാഞ്ഞ ഉറക്കം, ആത്മഹത്യാ വാസന വിടുതൽ, ഇതെല്ലാം കളിച്ച് എന്നെ കർത്താവ് ഉറക്കം തന്നു, വിടുവിച്ചു. അല്ലെ, അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് ടെൻഷനൊക്കെ വിടുതലായവർ കര ഉയർത്തി പിടിച്ച് വീശി കാണിക്കാം. സ്തോത്രം. നമ്മൾ ശാസ്ത്രത്തിനെതിരല്ല, സൈക്കോളജിക്കെതിരല്ല, സൈക്യാട്രിക്കെതിരല്ല, അതൊരു ലെവലാണ്. പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലം സൈക്കോയ്ക്ക് മുകളിലുള്ള സ്പിരിച്വൽ മണ്ഡലമാണ്. മനുഷ്യനൊരു ആത്മാവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചേർന്ന് കർത്താവിനെ ചോദിക്കാം. സൈക്കോസൊമാറ്റിക് പ്രോബ്ലം കൊണ്ടാണ് കൂടുതൽ പേരും കോവിഡ് കാലത്ത് മരിച്ചതെന്ന് ശാസ്ത്രം പറയുന്നു. എന്താണ്? മനസ്സിൻ്റെ ഭാരം, ഭയം ശരീരത്തെ ബാധിച്ചാണ് മരണം ഉണ്ടായത്. പ്രൈസലോ. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നു സൈക്കോയ്ക്ക് മുകളിൽ ഒരു ന്യൂമാ സൈക്കോസൊമാറ്റിക് ഉണ്ട്.
എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ വേൾഡ് മനുഷ്യനെ തൊടും. ഉടനെ അപ്പോസ്തലന്മാർ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഒരു ഏഴ് പേരെ തെരഞ്ഞെടുത്തു. അവരുടെ പേരവിടെ വായിച്ചു വായിച്ചോളൂ. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഞാൻ ഈ വിളമ്പും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നാൽ യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തെരഞ്ഞെടുക്കും. മുഖത്ത് നോക്കി പറ. മീൻ കഷണത്തിന്റെ വലിപ്പം പറഞ്ഞ നടക്കാത്ത എത്ര എണ്ണത്തിന്? ഏഴ് പേര്. അവരെ ആത്മാവ് നിറഞ്ഞെന്ന് ആദ്യം പറഞ്ഞു. എന്തോ അറിയണം, ആത്മാവ് നിറഞ്ഞാ പോരാ, നിറഞ്ഞ ആത്മാവിന്റെ വിലയും കൂടെ അറിയണം. അറിയാത്തവനാ മീൻ കഷണത്തിന് പിടിക്കാൻ പോകുന്നു. അകത്തുള്ള ആത്മാവിന്റെ വില അറിയില്ല, പിന്നെ ചോറിൻ്റെ അടി മീൻ വെച്ചിട്ടുണ്ടോ നോക്കി നടക്കുക. ശബ്ദം അധികം വരികയില്ലെന്ന് എനിക്കറിയാം. ഇന്നതറിഞ്ഞാൽ നീ നിന്റെ വീടും നിന്റെ തലമുറയും ഇവിടെ ഇന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കൈ ഉയർത്തി പിടിച്ച്. ഒരെണ്ണവും പ്രാപിക്കുകയല്ല, പ്രാപിച്ചത് എന്താണെന്ന് ഞാനിവിടെ പറയും. അതിൻ്റെ വില ഇതുവരെ, അതുകൊണ്ടാണല്ലോ എല്ലാ ആഴ്ചയും കൈപൊക്കുന്നത്. നീ ഇന്നെങ്കിലും നിന്റെ അകത്തിരിക്കുന്നതിൻ്റെ വില, നിന്റെ അകത്ത് വന്ന അഭിഷേകത്തിൻ്റെ വില നീ കിട്ടിയെന്ന് ഇതുവരെ അറിയില്ല, അതുകൊണ്ടല്ലേ കൈപൊക്കുന്നതെന്ന് വെച്ച്. മോത്ത് നോക്കി പറ, കിട്ടിയെന്ന് ഇതുവരെ നിനക്ക് ലവലപ വെറും ലവലപയാ, അതാ പ്രശ്നം. നിനക്കിത് കലവിലയാ, അതാണ് പ്രോബ്ലം. ഇത് കലവിലയല്ല, ഇതിന്റെ വില അറിഞ്ഞ് നീ ഉപയോഗിച്ചാൽ ദേശങ്ങൾ നിന്നെ മുമ്പിൽ മുട്ടുകുത്തും. വായിക്കാൻ പോവാ, അത് തുടങ്ങിക്കഴിഞ്ഞു. എന്റെ വലിപ്പമൊന്നും പറയാനില്ല. അരുണാചലിന്റെ മുഖ്യമന്ത്രി എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങയുടെ കൂടെ നിൽക്കുന്ന ഡി എസ് പി ഭൂതാളയെ താഴക്കുന്ന കണ്ടവനാ ഞാൻ. മനസ്സിലായല്ലോ, ഞങ്ങളൊക്കെ പാർലമെന്റുകളിൽ പ്രസംഗിച്ചേച്ച ഇവിടെ നിൽക്കുന്നത്. കോട്ടയം പട്ടണത്തിൽ നിങ്ങളുടെ സ്വാത്രകാഴ്ച വാങ്ങി കൈയിടാനല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ പ്രസംഗിക്കുന്ന ആരെയാ. ഞങ്ങൾക്കറിയാം ഈ പരിശുദ്ധാത്മാവിന്റെ വില, ഞങ്ങൾക്കറിയാം ഈ കൃപാവരത്തിന്റെ വില. ഇനിയും കാണാൻ പോകുന്നേയുള്ളൂ. രാജ്യങ്ങൾ ദേശങ്ങൾ നിങ്ങളുടെ ഒന്ന് അറിഞ്ഞാൽ, നിങ്ങളുടെ അകത്തിരിക്കുന്നവനെ അറിഞ്ഞാൽ കാര്യങ്ങൾ മാറാൻ പോവുക. ചില മക്കൾ രാജ്യങ്ങളിൽ പോയി പഠിക്കും, പക്ഷെ ചില മക്കളുടെ കാലിൽ രാജ്യങ്ങൾ വരും. 18 രാജ്യങ്ങൾ നിന്റെ കാലേ വരും, നിന്റെ കാലേ വരും, നിന്റെ കാലേ വരും. ആത്മാവിന്റെ വിലയറിഞ്ഞവർ, അഭിഷേകത്തിന്റെ വിലയറിഞ്ഞവർ, നിന്റെ കാലേൽ, നിന്റെ കാലേൽ, നിന്റെ കാലേൽ രാജ്യങ്ങൾ വരും. രാജ്യങ്ങൾ വന്ന് മുട്ടുകുത്തും, മുട്ടുകുത്തും. എന്റെ മോടെ തലേല കൈവക്കും. നിനക്ക് കിട്ടിയ അഭിഷേകത്തിന്റെ വില നീ അറിഞ്ഞാ മതി, വേറെ ഒന്നും അറിയണ്ട. നിന്റെ കാലിൽ, നിന്റെ കാലിൽ, നിന്റെ കാലിൽ, നിന്റെ കാലിൽ, നിന്റെ കാലിൽ, നിന്റെ കാലിൽ. ആ പരിശുദ്ധാത്മാവെ ശക്തി പകരണം എന്നുള്ള പാട്ട് പാടാൻ എനിക്ക് വന്നു. എൻ്റെ അകത്തിരുന്ന് പറഞ്ഞു വേണ്ടെന്ന്. പകർന്ന ശക്തി അറിയാൻ കുറവറണെന്ന് പാടിയാൽ മതി, മതി എന്നെ അത് പാടിയ മോത്തോക്കുറ മതി അത് പാടിയെന്ന് പറ. വടക്കേ ഇന്ത്യയിലെ ഉന്നത നേതാക്കന്മാർ പറയാ, ലബലബ ഞങ്ങൾക്ക് വേണം. എന്നിട്ട് പറയാ, ഞങ്ങളുടെ പരിപാടി കളം തെളിയുന്നില്ല. ആ ആ ഞങ്ങൾ പ്രശ്നം വെച്ചിട്ട് തെളിയുന്നില്ല. ഇന്ത്യ കിടുങ്ങുകയാ, ഇന്ത്യ ദൈവശബ്ദം കേൾക്കുകയാ, നിന്റെ വീട് നിന്റെ ദേശത്തൊരു അത്ഭുതമായി മാറുകയാ. കരമടിച്ച് ആത്മാവിൽ സ്തുതിക്കാം. ഇരുന്നോളൂ, ഇരുന്നോളൂ. മന്ത്രവാദികളെ കൊണ്ട് നിറഞ്ഞൊരു നാട്ടിൽ ഇന്ന് രാവിലെ ഞാൻ ഈ പറയാൻ പോകുന്ന ദൂത് സുനിൽ പ്രധാനോട് പറഞ്ഞപ്പം, സുനിൽ പ്രധാൻ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ഇന്ന് ദുബായിലൊരു വാക്യം പറഞ്ഞു. അതേതാ സുനിലെ? ദാനിയേൽ 5:11 ഞാൻ വായിച്ചില്ല, ഒന്ന് വായിച്ചത്. നാട്ടുകാർക്ക് പിടികിട്ടി ആത്മാവിന്റെ ശക്തി. മുഖത്ത് നോക്കി പറ, പറ പറഞ്ഞാട്ടെ, മുഖത്ത് നോക്കി പറ, പറ നാട്ടുകാർക്ക് പിടികിട്ടിയെന്ന് പറ. മന്ത്രവാദികൾക്ക് പിടികിട്ടി, ഇനി പിടികിട്ടേണ്ടി ഒരു കൂട്ടം. നമ്മൾ ഓടി നടക്കുക. ദൈവമക്കളോട് ഞാൻ കാര്യം പറയാം, ഒരു കുഞ്ഞിൻ്റെയും പോയി മുട്ടുകുത്തരുത്. ആരുടെയും മുമ്പിൽ നിന്റെ കൈ നീട്ടരുത്.
നിന്റെ അകത്തൊളിക്കുന്ന ഈ അഭിഷേകത്തിന്റെ വില നീ അറിഞ്ഞു. പോയതൊന്നും ഓർത്ത് പേടിക്കണ്ട, പോയതൊന്നും ഓർത്ത് പേടിക്കണ്ട, അകത്തിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, ഐറ്റം അതിനാ വില. അരമണിച്ച് കർത്താവിനെ സ്തുതിക്കാം. പോയത് ചീള് പൈസ, സ്വത്രം സ്വത്രം, നിന്റെ അകത്തുള്ളത് വില കൊടുത്താൽ കിട്ടാത്ത ധനം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വായിച്ചോളൂ, ആ 5:11. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. ജാതികൾ പറയുക, ജാതികൾ പറയുക, മന്ത്രവാദികളും ആഭിചാരകന്മാരും എല്ലാം നോക്കിയിട്ട് പണി നടക്കുന്നില്ല. പിന്നെ രാജാവിൻ്റെ അടുക്കൽ വന്ന് പറയാം, നീ പ്രസിദ്ധനാവുന്ന പറ. അടുത്തിരിക്കുന്ന നിന്റെ ആത്മാവ് എന്താന്ന് നീ അറിയണം. ചിലവല പറഞ്ഞാൽ പോരാ, ഈ സാധനത്തിൻ്റെ വില അറിയണം, ഇതെന്താണെന്നറിയണം. അറിഞ്ഞാൽ നിനക്ക് റെക്കമെൻഡേഷൻ പോവും, രാജാവിൻ്റെ അടുക്കൽ റെക്കമെൻഡേഷൻ പോവും. സ്വത്ര സ്വത്ര സ്വത്രം, 5 പൈസയ്ക്ക് അവരുമായിട്ട് പിടിച്ച് ഇവരുമായിട്ട് പിടിച്ച് തോണ്ടിക്കോതിരിക്കാതെ നിന്റെ അകത്ത് കിട്ടിയ അഭിഷേകത്തിന്റെ വില നീ അറിഞ്ഞാൽ നിനക്ക് വേണ്ടി റെക്കമെൻഡേഷൻ പോകും. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നിന്റെ നാട്ടിലൊരു പുരുഷനുണ്ട്, അയാൾ അടിമയാണ്. ദാനിയേൽ ആരാണ്? അടിമയായി പിടിച്ചുകൊണ്ട് വന്നവരിൽ ഒരുവൻ. നീ അടിമയാണോ, നീ കറുത്തവനാണോ, നീ വെളുത്തവനാണോ, നീ വെളുത്ത പഠിച്ചവനാണോ, പഠിക്കാത്തവന്റെ വിഷയമല്ല, ഈ ആത്മാവ് നിന്റെ മേലുണ്ട്. ആത്മാവ് ഉണ്ടായിട്ട് ഒരു ഗുണവും ഇല്ല, ഉണ്ടെന്ന് അറിയണം. ഉള്ളവരാ മറ്റേ ചോറിന് പിടിച്ചോണ്ടിരുന്ന മുഖത്ത് നോക്കി പറ, ഉള്ളവരാ മീൻ വറുത്തതിന് പിടിച്ചോണ്ടിരുന്നെന്ന് പറ. ഉള്ളത് അറിയണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? പുതിയത് പ്രാപിക്കാൻ ഓടുക. ഏത് ദൈവദാസനെ തലയെ കൈവെക്കുമെന്ന് പറഞ്ഞു. പുതിയൊന്നും പ്രാപിക്കണ്ട, അകത്തിരിക്കുന്ന ഐറ്റം പിടി കിട്ടിയാൽ. നിന്റെ അകത്തിരിക്കുന്ന ബോംബ്, നിന്റെ അകത്തിരിക്കുന്ന ബോംബിന്റെ ശക്തി നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ പൈതലെ ആരുടെ മുമ്പിൽ നീ കൈനീട്ടരുത്. ഈ സഭയിലിരിക്കുന്ന ആരും ആരുടെ മുമ്പിൽ കൈനീട്ടുന്നു ഒന്നുമില്ലേ? ആ മുറിക്കകത്തോട്ട് ഒരു അന്യഭാഷ പറയാം, കാക്ക നിന്റെ വീട്ടിൽ കൊണ്ടത്. വായിച്ചോളൂ ഈ വാക്യം, വായിച്ചോളൂ. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. കണ്ടോ, മന്ത്രവാദികളൊക്കെ പറയുക, അതവിടെ നിൽക്കട്ടെ. പഴയ നിയമകാലത്ത് ഈ പുതിയ നിയമ അഭിഷേകം വരുന്നതിന് മുമ്പ് ആ അടിമ, അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിലാണ് ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എല്ലാം. അവൻ രാജാവിൻ്റെ രണ്ടാമനായി മാറി. ആത്മാവ് എന്താണെന്ന് അറിയണം. അപ്പോസ്തലപ്രവൃത്തി 19 തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വായിച്ചോളൂ. അപ്പോസ്തലപ്രവൃത്തി 19 തുടങ്ങുന്നത്, ഒത്തിരി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലൂസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ ഹോൾ പണിതോന്നാണോ ചോദിച്ചത്, ശവക്കോട്ട പണിതോന്നാണോ ചോദിച്ചത്? എന്താ ചോദിച്ചേ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചത്. ഈ പുള്ളിക്കാരൻ പല നാട്ടിൽ ഉണർവുണ്ടാക്കിയിട്ട് വന്നിരിക്കുക. പുള്ളിക്ക് ഹോളും വേണ്ട, ശവക്കോട്ടയും വേണ്ട. പുള്ളിക്കറിയാം ഈ സാധനത്തിന്റെ വില. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അതിന്റെ വില അറിഞ്ഞു കഴിഞ്ഞപ്പോൾ താഴോട്ട് വരുമ്പോൾ 50,000 വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു അവര് തന്നെ. ഓയ്യ, നിങ്ങളുടെ ബൈബിള് വായിച്ചു നോക്ക്, എനിക്ക് സമയമില്ല പ്രസംഗിക്കാൻ. അത് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ അഭിഷേകം വേണ്ടി ഒരു കൈ ഉയർത്തി പിടിച്ച്, കിട്ടത്തില്ല, നിന്റെ അകത്തിരിപ്പുണ്ട്. നോക്കി നടക്കുക, ഇലയിലെ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ആ പുള്ളിയുടെയിലുണ്ട്, ഈ പുള്ളിയുടെയിലുണ്ട്, നിന്റെ ഇടാനോ? ഇന്നലെ വൈകിട്ട് ഒരു സഹോദരി എന്നെ വിളിച്ചു, കേരളത്തിലെ പ്രസിദ്ധമായ ഒരു സ്ഥലത്ത്. അവരുടെ ചുറ്റും ക്രൈസ്തവർ വിശ്വാസികൾ ആരുമില്ല, ആരുമില്ല. ആ സ്ത്രീ എന്നെ വിളിക്കുന്ന മോഡ് ഇതാണ്, എനിക്ക് നീ ഇങ്ങനെ ജീവിക്കാനൊക്കെ, ഏക മകൻ ഒരു മകളുള്ളതിനെ കെട്ടിച്ചു വിട്ടു, ഏക മകൻ അവനെന്തോ ഒരു അസുഖം വന്ന ശേഷം മെൻ്റൽ പോലെയാണ്, 40 വയസ്സുണ്ട്, ഞാൻ റിട്ടയറായി, എനിക്ക് ഓരോ ദിവസം കഴിയുന്ന എൻ്റെ ധൈര്യം ക്ഷയിക്കുന്നു. മറ്റേ എനിക്ക് നല്ല വിൽപ്പവറുള്ള വ്യക്തിയായിരുന്നു ബ്രദറെ, എൻ്റെ വിൽപ്പവറെല്ലാം പോയി.
എന്ത് ചെയ്യും ഞാൻ ബ്രദറെ? ഞാൻ നിങ്ങളുടെ മീറ്റിംഗ് ഒക്കെ ഇടയ്ക്ക് ടി വി കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ എടപ്പള്ളിയിൽ നിങ്ങളുടെ മീറ്റിങ്ങിന് ഞാൻ രണ്ട് തവണ വന്നിട്ടുണ്ട്. മീറ്റിങ്ങിന് ഇരുന്നപ്പോൾ കിട്ടിയ സന്തോഷം, നമ്മൾ ക്ഷമ പറയണം, ഈ മീറ്റിങ്ങിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ വില നമുക്കറിയില്ല. പണ്ടൊരു പറച്ചിലുണ്ട്, ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്. നമുക്കിപ്പം പായും കിട്ടി, ഉറക്കവും കിട്ടി, ദർശനവും കിട്ടി, ഇനി എന്നെ കിട്ടാഞ്ഞിട്ട് അടി കിട്ടാഞ്ഞിട്ട്. ഒരു മീറ്റിംഗിൽ കൂടാൻ അവർ കൊതിക്കുക. എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കണോ, ബ്രദറെ ആ കോട്ടയത്ത് എനിക്ക് എവിടെയെങ്കിലും താമസിക്കാനുണ്ട്, ഈ കൊച്ചുമായിട്ട് വന്നു ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വന്നോളാം. എന്നിട്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, എനിക്കാരുമില്ല ബ്രദറെ, എനിക്കാരുമില്ല. ഞാൻ പറഞ്ഞു, സഹോദരിയുടെ സഹതാപം കേട്ടിട്ട് എനിക്ക് സഹോദരിയുടെ ഒട്ടും സഹതാപം തോന്നില്ലെന്ന്. യോഹന്നാന്റെ സുവിശേഷം അഞ്ചെടുത്ത് വായിക്കാൻ പറഞ്ഞു. അന്ന പുള്ളിക്കാരത്ത് പറഞ്ഞു, ബ്രദറെ ബൈബിളുണ്ട്, പക്ഷെ കണ്ണാടി ഞാൻ വെളിയിലെടുത്താൽ എൻ്റെ മോൻ തല്ലിപ്പൊട്ടിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പോയി ഇവിടെനിന്ന് എടുത്തോണ്ട് പോ. ഇല്ല ബ്രദറെ, അവിടെ അവൻ അപ്പം ഇടയ്ക്ക് അവനെ വഴക്ക് പറയുന്ന കേൾക്കാം. ആ സഹോദരി ഇപ്പോൾ ലൈവായിട്ട് ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു, കേൾക്കുമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. പുള്ളിക്കാരത്തി വിഷമിച്ചു. എന്നാൽ ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ യോഹന്നാൻ അഞ്ച് വായിച്ചു. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേഥസ്ദ എന്ന പേരുള്ളൊരു കുളമുണ്ട്. അവിടെ ക്ഷയരോഗികൾ, വ്യാധിക്കാർ, കുരടർ, മുടന്നർ എന്നിവർ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. നിങ്ങളുടെ ബൈബിളെ നോക്ക്. അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. കുളം കലക്ക ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ആരായാലും സൗഖ്യം കിട്ടും. ഇപ്പം നമ്മൾ ഈ കുളം കലങ്ങുന്ന പാർട്ടിയായിട്ട് മാറിയിരിക്കുക. ഇന്ന് എൻ്റെ പേര് പറയുമോ? നോക്കി നിൽക്കി പറ കുളം കലങ്ങാൻ കാത്തിരിക്കരുതെന്ന് പറഞ്ഞാട്ടെ. പേരൊക്കെ പറയാം, അതൊരു പൊതുവിൽ ചില ഇന്നിവിടെ ഒരാളോട് പ്രത്യേകം ദൂത് പറയുമ്പോൾ എല്ലാവരോടും ദൂത് ഉണ്ട്. അത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന സഭയെ അറിയിക്കുകയാണ്. ചേർന്ന് കർത്താവിന് ഞാൻ ചെല്ലോട് പറഞ്ഞിരുന്നു, ഞാൻ ഏറ്റെടുക്കും. തേണ്ട ഇവിടെ ഒരു സഹോദരി, സുമ സഹോദരി ഏറ്റെടുത്തു. വെല്ലോരുടെ മാല പോയി, സഹോദരിക്ക് മാല കിട്ടി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോ അവിടെ പറയാണ്, അവിടെ അഞ്ച് മണ്ഡപമുണ്ട്. മണ്ഡപത്തിൽ ക്ഷയരോഗികൾ, കുരുടന്മാർ, മുടന്തർ എല്ലാവരും വെള്ളത്തിൻ്റെ എൻ്റെ അവസരം എപ്പം വരുമെന്ന് ഓർത്തിങ്ങനെ കാത്തിരിക്കുക. അതത് സമയത്തൊരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. വ്യാധി പിടിച്ചവൻ ആരായിരുന്നാലും ആദ്യം ഇറങ്ങുന്നവൻ എന്ത് കിട്ടും? ഓരോ ഞായറാഴ്ചയും പോകുന്ന അങ്ങനെ, ഇന്ന് എൻ്റെ ഒന്നും ഇല്ലായിരുന്നു. അടുത്തിരിക്കുന്നത് എന്നാ ഇന്നെ നമ്മുടെ ഞായറെന്ന് ചോദിച്ചു. അത് പൊതു ശുശ്രൂഷയിൽ ചിലപ്പോൾ ഒരാളുടെ പേര് വിളിക്കും, പത്ത് പേരെ ഇത് ചെയ്യും. അതിൻ്റെ അർത്ഥം അവർക്ക് മാത്രമൊന്നല്ല, അതിന് വരപ്രകടനമാണ്. അതിവിടെ നടക്കണം, വർദ്ധിക്കട്ടെ. ചേർന്ന് കർത്താവിനെ സ്തുതി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ചെറുപ്പക്കാർക്ക്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇതിലും അധികം ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ കീറ് കൃത്യമായി ഇവിടെ വെളിപ്പെട്ട് ജനം ഓടി വരും. ജനം ഓടി വരും, ഒട്ടും കുറയ്ക്കരുത്. ശുശ്രൂഷ വർദ്ധിച്ച് മുമ്പോട്ട് പോക്കോണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ഒരു കാര്യം പറയാം, 800 കോടിയെ തൊടുന്ന ഉണർവിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശുശ്രൂഷകരായിരിക്കും. അതിനൊരു സംശയവും വേണ്ട, അതിന് സമർപ്പിച്ചാൽ മതി, അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ താഴെ പറയുകയാണ്, എന്നാൽ 38 വർഷം പക്ഷപാതം പിടിച്ചൊരു ഒരുവൻ അവിടെ കിടന്നിരുന്നു. അവനിങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നുവെന്ന് കണ്ട് യേശു അവനടുക്ക വന്ന്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? മുഖത്ത് നോക്കി പറ, അവസരമല്ല വേണ്ടിയെന്ന് പറ, ഇളക്കമല്ല വേണ്ടിയെന്ന് പറ, വെള്ളം നിനക്ക് ഇളകണ്ടെന്ന് പറ. ഉറക്കെ പറ, പറ പറ പറ. സ്വത്രം, നിന്നെ വേറൊരു രീതിയിൽ ദൈവം വിടുവിക്കാൻ പോവാ. സ്വത്രം പലർക്കും കിട്ടിയ രീതിയിലല്ല നിന്നെ വിടുവിക്കുന്നത്, നിനക്ക് മനസ്സ് മതി. മുഖത്ത് നോക്കി പറ, എന്തുണ്ട്? മനസ്സുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ട്.
നിങ്ങളുടെ ഏത് വിഷയത്തിനും യേശുവിന് ഏത് വിഷയത്തിനും ആ ഏതിനെ വട്ടമിട്ടോ ഏത് വിഷയത്തിനും നിനക്ക് മനസ്സുണ്ടോ നീ ഇഷ്ടപ്പെടുത്തോ അത് ഭൗതികമായാലും ആത്മീകമായാലും വിടുതലായിരിക്കും. ഒരു സംശയം വേണ്ട. കാരണം എന്നാ? യേശു വന്നതുകൊണ്ട്. നമ്മുടെ ആരുടെ ശക്തി കൊണ്ടല്ല. നിനക്ക് മനസ്സുണ്ടോ ഞാനിവിടെ ഉണ്ടെന്ന് അതിനർത്ഥം. പിന്നെ അവൻ പറയാണ്, ഇത് ഞാൻ സഹോദരിയെ വായിച്ചു കേൾപ്പിക്കുക, വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലിറക്കാൻ എനിക്ക് മുഖത്ത് നോക്കി പറ നോക്കിയിരുന്നോളാം പറഞ്ഞു. ആൾക്കാർക്കൊക്കെ അവരുടെ വിഷയമുണ്ടെന്ന് പറ നിന്നെ താങ്ങിക്കൊണ്ട് നടക്കാമെന്ന് നേരമില്ലെന്ന് പറ അടുത്തിരിക്കുന്ന ആൾ പറ അത് പണ്ടായിരുന്നു, കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു പറഞ്ഞു. ഇപ്പം എല്ലാവർക്കും സമയമില്ല നിന്നെ താങ്ങിക്കൊണ്ട് നടക്കാനും ഭവന സന്ദർശനം ചെയ്ത് പാസ്റ്റർ വന്ന് ഇങ്ങനെ തിരുമിക്കൊണ്ടിരിക്കാൻ നേരമില്ല. മുഖത്തോക്കി വന്നാൽ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറ മുഖത്ത് നോക്കി പറ എന്നെ കുളത്തിലിരിക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ഇറങ്ങാൻ നോക്കുമ്പോൾ എനിക്കൊട്ട് പറ്റുന്നുമില്ല. നിങ്ങൾ ലോകത്തിലെ സകല മനുഷ്യരുടെ ഈ സ്വയസഹതാപം, സെൽഫ് സിമ്പതി, ഇത് രണ്ടുമാണ്. നമുക്കെല്ലാം പല സമയത്തും ഇതുണ്ട്. എനിക്കടക്കമുണ്ട്. ഏതാണ്? എന്നെ മാത്രം ആരും സഹായിക്കാൻ ഇല്ല, എനിക്കാണെ ഒട്ട് കഴിവുമില്ല. അപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ഒരു തമ്പുരുമേന്ന് വായിക്കാനും കൂടെ ഉണ്ട്, നല്ല സുഖമാണ്. മുഖത്ത് നോക്കുമ്പോൾ തമ്പുരു വായിക്കുന്ന സഭയല്ലെന്ന് പറ. പടക്കം പൊട്ടിക്കുന്ന സഭയാ. പറ. ആ പറ പറ പറ. സ്വോത്രം. നീ പകുതി ചെയ്യുമ്പോൾ ഈ ഇറപ്പയെല്ലാം താത്ത് കിടക്കുമ്പോൾ സൈഡിൽ ഒന്ന് മേന്ന് വായിക്കല്ല, നിന്റെ സൈഡിലൊരു ഗുണ്ട് വെച്ച് ഞങ്ങൾ പൊട്ടിക്കും. അപ്പം നീ ചാടി എഴുന്നേറ്റ് ഓടും, കരമടിച്ച് പിടികിട്ടിയവരൊക്കെ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കേ. അല്ലേ ലൂയ, അല്ലേ ലൂയ. അടുത്തിരിക്കുന്ന ആവശ്യം ഗുണ്ട് വേണോ തമ്പുരു വേണോ എന്ന് ചോദിച്ചു. ആ ഗുണ്ട് മതിയെന്ന് പറഞ്ഞവരെ കൈ ഉയർത്തി പിടിച്ചാട്ടെ. ആ തമ്പുരു വേണ്ടി ഒരു ഇവിടെ കിട്ടത്തില്ല, ഇവിടെ ആ പരിപാടിയില്ല. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ തമ്പുരു വായിക്കാൻ നേരമില്ല. ഞങ്ങളുടെ ജീവിതത്തിലാരും തമ്പുരു വായിച്ചോട്ട് തന്നുമില്ല. ഞങ്ങളും കുറേ നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തു, തമ്പുരു വായിക്കുന്നുണ്ട്. ഒരുത്തനും തമ്പുരു വായിച്ചില്ല. ഗുണ്ട് തന്നെ പൊട്ടി, തന്നെ ചാടി എഴുന്നേറ്റ് ഓടിയതാ. കാര്യം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ട്. വേറെ സൗകര്യമാണ് സുറോഫനിഷ ജാതിപ്പെട്ട സ്ത്രീ. കവള് പറഞ്ഞു, പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു. പറ പറ. ആ എന്നാ പറഞ്ഞേ? മക്കളുടെ അപ്പം പറഞ്ഞപ്പോൾ ചൊവ്വേ പറയണമായിരുന്നു. നായ്ക്കുട്ടി എന്നുള്ള വാക്ക് അതിനകത്തുണ്ട്, അതേ ഞാൻ പിടിക്കാന്ന് പറ. പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു. ഉറക്കപ്പറ. ആ ബൈബിള് പൊക്കി കർത്താവുണ്ട്, പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു. പറ പറ. ആ സൈസ് ഒരാൾ ഇവിടെ ഉണ്ട്, പീറ്റർ അച്ചായൻ. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പീറ്റർ അച്ചായൻ പുള്ളിക്കാരൻ നമ്മുടെ തെൻഡി വന്നത് കടക്കാരെ പേടിച്ചാണ്. വീട്ടിലിരുന്നാൽ ആര് വരും? അപ്പം നല്ല സുഖം. നാവമ്പുറത്ത് വന്നാൽ എന്തു ചെയ്യാം? ആരും കാണത്തുമല്ല. ഉച്ചയ്ക്ക് റീച്ച് ചെയ്യുന്ന ഭക്ഷണവും ഫ്രീ. അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് വചനം കേട്ടപ്പോൾ പല വചനങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നു. കുറച്ച് വചനത്തിനുമായി. പക്ഷെ പുള്ളിക്കാരന് ഒരു ആത്മീയ മാറ്റമൊക്കെ സംഭവിച്ചു. സ്നാനപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ കുടി മാത്രം മാറുന്നില്ല. എന്താണ്? ഭയങ്കര കുടിയാണ്. പുള്ളി നിർത്താൻ നോക്കി, പലയിടത്ത് പോയി. കുടി മാറാൻ വേണ്ടി തന്നെ പല തീർത്ഥാടന കേന്ദ്രങ്ങൾ അദ്ദേഹം പോയി. പുള്ളിക്ക് കുടി മാറ്റാനൊക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പുള്ളി ബൈബിൾ തുറന്നപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, മനുഷ്യൻ അസാധ്യം. പുള്ളി വാക്യം വെച്ച ദൈവത്തോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ അവിടെ കുത്തിയിരിക്കുകയാണെന്ന് ചോദിച്ചു. എന്താ ചോദിച്ചു? ഈ വെള്ളിയാഴ്ച അദ്ദേഹത്തോട് പറഞ്ഞേ, നിങ്ങൾ ഓൺലൈനിൽ കേണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ എനിക്ക് അസാധ്യമാണ്, കുടി നിർത്താൻ എനിക്ക് അസാധ്യമാണ്. താങ്കൾക്കറിയാൻ മേലേ, താങ്കൾക്ക് സാധ്യമാണെന്നല്ലേ പറഞ്ഞേ? ഇങ്ങനൊക്കെ എഴുതി വെച്ചാൽ ചവിട്ടിരുന്നാൽ മതി, എന്നെ കുടി നിർത്താൻ പറഞ്ഞു. ഇത് പറഞ്ഞാൽ ഒരു ശനിയാഴ്ച ആയിരുന്നു ബൈബിൾ അടക്കിട്ട് പോയി സ്നാനപ്പെട്ട്, ഇന്ന് വരെ കുടിച്ചിട്ടില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തോട് മല്ലു പിടിച്ചതാണ് ഇസ്രായേൽ. അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പേര് കെട്ടിയത്. നിങ്ങൾക്ക് അറിയണോ, ഗലാത്യ ലേഖനത്തിൽ പറയണം, നിങ്ങളാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ. നിങ്ങളാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ. ഗലാത്യ ലേഖനം 6 പറയുകയാണ്, യഹൂദൻ അല്ല ദൈവത്തിൻ്റെ ഇസ്രായേൽ, നീയാണ് വാഗ്ദത്തം പിടിക്കുന്നവൻ. ആ ശതാധിപൻ പറയാണ്, ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യൻ. എൻ്റെ കീഴിൽ വന്നുണ്ട് പടയാളികൾ ഉണ്ട്. ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ, അല്ലെ, ഒരു പട്ടാളക്കാർ ഒരു ക്യാപ്റ്റൻ എന്നുണ്ട്, ഖം എന്ന് പറഞ്ഞാൽ അയാൾ എന്തും വരില്ലേ? അതിന് വരെ എസ് എഴുതി കൊടുക്കണോ? വേണ്ട, ഒത്തിരി എസ് എഴുതണം. പിശാചിനോട് എസ് എഴുതുന്നുണ്ട്, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. വരിക എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? പോക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും. ഇത്രയും അധികാരം എനിക്ക്, ഒരു ശതാധിപനായി എനിക്കുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ ആത്മമണ്ഡലത്തിലെ അധികാരമല്ല. യേശുവേ, നീയാണ് ആത്മമണ്ഡലത്തിലെ അധികാരി എന്ന് എനിക്ക് പിടികിട്ടി.
ആളെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നീ എൻ്റെ പുരയ്ക്കകത്ത് പോലും, നീ വരുന്നതിന് തുല്യമാണ് നിന്റെ വാക്ക് വരുന്നത്. യേശു വീട്ടിൽ വരണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈ ഉയർത്തി പിടിച്ച്, പേടിയാ എന്നെ എന്ന് എനിക്കറിയാം. അവൻ്റെ മുഴുവൻ വാക്കും വീട്ടിലിരിപ്പുണ്ടെന്ന് പൊക്കി കാണിച്ച്. പണ്ട് തങ്കുബ്രദർ ലോകരാജ്യങ്ങൾ ശുശ്രൂഷിച്ച് പോയിക്കൊണ്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഇവിടുത്തെ പട്ടണത്തിൽ ഇങ്ങനെ ചെറുപ്പക്കാരായി കോളേജിലൊക്കെ പഠിച്ച് ഉഴപ്പി തല്ലിയൊക്കെ നടന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറയാം, തങ്കുവിൻ്റെ വീട്ടിലും ബൈബിളുണ്ട്, എൻ്റെ വീട്ടിലും ബൈബിളുണ്ട്. തങ്കു അത് വെച്ച് ലോകരാജ്യങ്ങളിൽ പോകുന്ന എൻ്റേത് മടക്കി വീട്ടിലിരിക്കുന്നു. നീ വരുന്നതും നിന്റെ വാക്ക് വരുന്നതും ഒരുപോലെ ഉറക്കെ പറഞ്ഞു, യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിയിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കേണ്ട, കയ്യിൽ ഇരിപ്പുണ്ട്, തുറന്ന് വായിക്കണം, മുഖത്ത് നോക്കി പറ, അതിനകത്ത് നീ ആരാന്നുണ്ട്, നിന്റെ ശക്തി എന്താണെന്നുണ്ട്, നിന്റെ കയ്യിൽ കിട്ടിയ അഭിഷേകത്തിൻ്റെ വില എന്താണെന്നുണ്ട്. സ്വത്രം. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നുകൂടെ കൈപൊക്കിക്കേ. ആരുമില്ല, ഇപ്പം കാര്യം പിടികിട്ടി, ഒന്നും കിട്ടത്തില്ല സൗര, എല്ലാം നിനക്ക് തന്നു കഴിഞ്ഞു, അതിൻ്റെ ആധാരവും നിനക്ക് തന്നു കഴിഞ്ഞു, അതിനകത്ത് നിന്ന് എടുത്ത് നീ എടുത്ത് ഉപയോഗിച്ച് തുടങ്ങി നോക്കി, അപ്പോൾ കാണാൻ സംഭവങ്ങൾ നടക്കുന്നത്. നീ കൽപ്പിച്ച് നോക്കി, അപ്പോൾ കാണാൻ സംഭവങ്ങൾ നടക്കുന്നത്. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു, സൗരി സഹോദരിയോട് എനിക്ക് സഹതാപമില്ല. യേശു ആ വ്യക്തിയോട് എന്ത് ചെയ്തില്ല, സഹതപിച്ചോ, തമ്പുരു മീട്ടിയോ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നാല് സിസ്റ്റർ പിടിക്കരുത്, അത് കുഴച്ചിലാണ്, അയ്യോ ഇതുവരെ മോടകാര്യം ഒന്നും ഭവിശാശൻ. അന്നേരം വേണം, എനിക്കതിന് മോളുമില്ല മോനുമില്ല, കർത്താവിൻ്റെ രണ്ട് പിള്ളേരെ ഞാൻ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പറയാൻ ധൈര്യം വേണം, തൻ്റെ ഇടം വേണം, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എനിക്ക് മക്കളില്ല, അത് നിങ്ങൾക്കറിയാവോ, യേശുവിൻ്റെ മൂന്നെണ്ണത്തിനെ തന്നിട്ടുണ്ട്, വളർത്തുന്നുണ്ട്, അതിന് ശമ്പളവും കിട്ടുന്നുണ്ട്. മോശയുടെ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ പ്രൈസ്തലോ, ഹല്ലേലൂയ. ഗൂഗിൾ പേയിൽ ശമ്പളം വരികയാണ് ഗൂഗിൾ ഈ മോശയുടെ അമ്മയ്ക്ക്, കൊച്ചിന് പാല് കൊടുക്കുന്നതിന്. സ്വന്തം കൊച്ചാണോ എന്ന് ചോദിച്ചാൽ സ്വന്തം കൊച്ച, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, രാജ്ഞിയുടെ കൊച്ച. നിങ്ങളുടെ കൊച്ച ആരുടെ കൊച്ച? യേശുവിൻ്റെ കൊച്ചുങ്ങളെ വളർത്തുന്നവർ കൈ ഉയർത്തി പിടിച്ച് അവരുടെ മുഖത്ത് നോക്കി പറ ശമ്പളം എണ്ണി മേടിച്ചോണമെന്ന് പറ. ഹല്ലേലൂയ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കരമടിച്ച് വായി തുറന്നൊന്ന് കർത്താവിനെ സ്തുതിച്ച് ആർപ്പോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് തന്ന മക്കളുള്ളവരെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞ്, കർത്താവിൻ്റെ മക്കളുള്ളവരെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നദിയിലെറിയാൻ പഠിക്കണം, കൈവിടാൻ പഠിക്കണം, യാഗപിടുത്തെ വെക്കാൻ പഠിക്കണം, അമ്പിൻപാട് ദൂരത്ത് കൊണ്ടിട്ടേച്ച് അവിടെ മാറിയിരിക്കാൻ പഠിക്കുമ്പോൾ ദൈവം തെളിയിക്കും, നിൻ്റെ അല്ല എൻ്റെയാണ്. അതാണ് കർത്താവ് പറഞ്ഞ, മക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. മക്കളെ എൻ്റെ അടുക്കലോട്ട് വിടാനല്ല പറഞ്ഞ, എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. നീ വിടാത്തെന്ന് പറ മുഖത്ത് നോക്കി പറ, പറ പറ അല്ലേ, അങ്ങനെ പറയേണ്ട വല്ല കാര്യമാണ്. മക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. എൻ്റെയാന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കല്ലേ, തൻ്റെയാന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു നോക്കിക്കേ. അതിന് ഇന്ന് ആരോടൊക്കെയോ ദൂത് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ആ ഭാരം വിട്ടു, അത്ഭുതം നടക്കാൻ പോവുക, അത്ഭുതം നടക്കാൻ പോവുക. ഓ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ തൈവ മക്കള്. ആ സൗരയോട് ഞാൻ പറഞ്ഞു, സൗരി ഒരു സഹതാപവും ഇല്ല, സൗരി രണ്ട് മീറ്റിങ്ങിന് വന്നില്ലേ, സ്നാനപ്പെട്ടതല്ല, യേശു ഉള്ളതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന്. സൗരയുടെ അകത്ത് യേശു ഉണ്ട്, ചാടി എഴുന്നേൽക്കുക. സൗരയുടെ ഒരു സഹതാപം എനിക്ക് തോന്നുന്നില്ല, സഹോദരിയുടെ അകത്ത് ശക്തിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ പരിശുദ്ധാത്മാവിശ്വനോട് പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ സൗരി കൊല്ലത്ത് തല കുനിച്ചു, ഞാൻ വാഗ്ദാനത്തിൽ നിന്ന് കൈ കൊല്ലം വരെ നീട്ടി ഫോൺ വഴി, എൻ്റെ കൈ തലയെ വന്നിട്ടുണ്ടെന്ന് തല കൈവച്ചു. ഇന്നലെ വൈകിട്ടത്തെ കാര്യം, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ നിൻ്റെ അഭിഷേകം മകളുടെ മേൽ വരട്ടെ എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ആത്മാവിലായി എൻ്റെ ഭാഷ പറയുമ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ അവിടുന്ന് റബല ഹത്തുര റബഷി അഹത്തരാ ധരം ധേ എന്നിട്ട് പറയാ, ബ്രദറെ എൻ്റെ തലവഴി ഒരു എണ്ണ ഒഴുകി വരുന്നു, എൻ്റെ ശരീരം വഴി നിറയുന്നു, എൻ്റെ അകത്തുനിന്നെന്തോ എന്നിൽ നിന്നെന്തോ വിട്ടുമാറുന്നു,
ഞാന് ഒരു പുതുബലത്താൽ നിറഞ്ഞിരിക്കുന്നു. എല്ലാരും കർത്താവിനെ സ്തുതിച്ചേ. സിസ്റ്ററോട് ഞാൻ ആദ്യം പറഞ്ഞു, സിസ്റ്ററെ ആകപ്പാടെ ചെറിയൊരു വെളിച്ചം ആ മേഖലയിലുള്ള സഹോദരിയ സൗകര്യം ഇപ്പൊ പറയുന്നത് ആ ലൈറ്റ് പറിച്ചോണ്ട് പോക്കോണെന്ന്. ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോ സഹോദരി ചിരിക്കാൻ തുടങ്ങി. ബ്രദറെ ഞാൻ ഫ്രീ ആയി. ഞാൻ ചോദിക്കുന്നത് എന്നെ കോട്ടയത്ത് വസ്തു വെച്ച് മാറ്റണം പോരുന്നില്ല, എന്റെ അകത്തുനിന്ന് എന്താ ഒഴുകുന്ന സിസ്റ്ററെ. നമുക്കെല്ലാം പറ്റിയ എന്നറിയോ, നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം നമ്മുടെ വീട്ടുകാരെല്ലാം നന്നായി കഴിയുമ്പോൾ അവരിൽ നിന്ന് സന്തോഷം ആഗ്രഹിക്കും. നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരെല്ലാം ശരിയാകണം. നമുക്കതുവിധം പൈസ കിട്ടുമ്പോഴുള്ള സന്തോഷം, പക്ഷെ ഇത് വേറെ സന്തോഷ. ധാന്യവും വീഞ്ഞും ഈ സന്തോഷം കിട്ടിയാൽ ധാന്യവും കൂടി തങ്കബ്രദർ പറഞ്ഞ ചേർക്കപ്പെട്ടോണ്ടിരിക്കും. നിന്റെ സന്തോഷത്തിന് ആധാരം പണമല്ല, അഭിഷേകമാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ അഭിഷേകമുള്ളവന്റെ കാലെ കൊണ്ട് വെക്കും, ചേർക്കപ്പെടും, ചേർക്കപ്പെടും. ഇത് ദൈവരാജ്യമാ. മുമ്പേ നിങ്ങൾ അവന്റെ രാജ്യം, ദൈവരാജ്യം ഭക്ഷണവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കേ. നിനക്ക് കിട്ടിയ ആത്മാവിനെ ജ്വലിപ്പിക്കേ. ഇതെല്ലാം നിനക്ക് ചേർക്കപ്പെടും, ഇതെല്ലാം നിനക്ക് ചേർക്കപ്പെടും. കരമടിച്ച വായ് തുറന്ന് ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കളെ. ഞാൻ ഫ്രീ ആയി. ഓ, എന്റെ അകത്തൊരു സിംഹം വന്ന പോലെ തോന്നുന്നു. ഓ, എനിക്കിനി പേടിയില്ല. ദൈവത്തിന്റെ പൈതല് നിന്റെ അകത്തിരിക്കുന്ന സിംഹം ഉണരട്ടെ.